നമസ്കാരം. നമ്മുടെ മഹാധീരന്മാരായ സൈനികരെ കുറിച്ചുള്ള നിരവധി കഥകൾ, ത്യാഗോജ്വലമായ അല്ലെങ്കിൽ ധീരോദാത്തമായ നിരവധി കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ കഥയല്ലാതെ സത്യമായി നമ്മുടെ മുന്നിൽ വരുന്ന ഒരു ദൃശ്യം, അതാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഇന്ത്യൻ സൈനികൻ്റെ ആ ഒരു ധീരതയ്ക്ക് പര്യായമായി ഇപ്പോൾ ഏറെ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ജമ്മു കാശ്മീരിൽ CRPF ജവാന്മാരും തീവ്രവാദികളുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ CRPF ജവാന്മാർ തീവ്രവാദികളെ കൊലപ്പെടുത്തിയിരുന്നു. ഇതിൽ ഒരു CRPF ജവാന് പരിക്കേറ്റു. ഈ ജവാൻ്റെ ചില ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ വൈറലായി മാറിയിരിക്കുന്നത്. അതീവ ഗുരുതരാവസ്ഥയിൽ ബേസ് ഹോസ്പിറ്റലിൽ ചികിത്സയിലുള്ള ഈ സൈനികനെ ചിനാർ കോർപ്സ് കമാൻഡർ ലഫ്റ്റനന്റ് ജനറൽ DP പാണ്ഡെ സന്ദർശിക്കാനെത്തി. അപ്പോൾ അദ്ദേഹത്തോട് ഈ സൈനികൻ പറയുന്ന ചില വാചകങ്ങൾ അതാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊന്നടങ്കം വൈറലായി മാറിയിരിക്കുന്നത്. തന്നെ ആക്രമിച്ച ആ തീവ്രവാദിയെ തനിക്ക് തന്നെ കൊല്ലണം എന്നാണ് ആ ധീരനായ ജവാൻ തൻ്റെ കമാൻഡിങ് ഓഫീസറോട് ആവശ്യപ്പെടുന്നത്. ഈ അദ്ദേഹവും അത് ശരിവെക്കുന്നുണ്ട്, നിങ്ങൾ തന്നെയാണ് അത് ചെയ്യേണ്ടത് എന്ന് തിരിച്ച് ജവാന് ഒരു ഊർജം നൽകുന്ന രീതിയിലുള്ള ഒരു വാക്കുകൾ അദ്ദേഹവും തിരിച്ച് നൽകുന്നുണ്ട്. എന്തായാലും ഈ ഒരു രംഗം ഇത് കാണുന്ന ഓരോ ഇന്ത്യനും ശരിക്കും രോമാഞ്ചമുണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് ഇന്നലെ മുതൽ സമൂഹ മാധ്യമങ്ങളിൽ ഒന്നടങ്കം വളരെ വൈറലായി മാറിയിരിക്കുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം. कोई बात नहीं, कोई बात नहीं. नहीं नहीं, आपने बोला नहीं है कुछ, है ना? आप ही मारना. गुस्सा है बहुत. हाँ, गुस्सा है तो गुस्सा अच्छा है. गुस्सा है तो फिर आप जल्दी रिकवर भी हो जाओगे. ठीक है, हाँ, तैयार होकर के आप नहीं मारना उसको. ओके, ठीक है, चलो जाने, ख्याल रखो. ठीक है, തീർച്ചയായും ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ് കാര്യം. മരണത്തോട് മല്ലടിച്ച് കിടക്കുമ്പോഴും ആ സൈനികൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ തൻ്റെ ശത്രുവിനെ വകവരുത്തണം എന്ന ഉറച്ച വിശ്വാസം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് വാക്കുകളായി വരുന്നത്. അതിനെ ഒട്ടും നിരുത്സാഹപ്പെടുത്താതെ തന്നെ കമാൻഡിങ് ഓഫീസർ അതിന് ശരിവെക്കുന്നുമുണ്ട്. എന്തായാലും ഓരോ ഇന്ത്യൻ സൈനികനും ഊർജം പകരുന്ന ഒരു രംഗം തന്നെയാണ്, ഓരോ ഭാരതീയനും രോമാഞ്ചമുണ്ടാക്കുന്ന ഒരു രംഗം തന്നെയാണ്. ഇതാണ് ഇന്ത്യൻ സൈന്യം. ഇന്ത്യൻ സൈന്യത്തിലെ ധീരരായ സൈനികർ അവർ ഇങ്ങനെയാണ് കാര്യം. മരണം വരെയും മരണത്തിന് കീഴടങ്ങുന്നതിന് തൊട്ട് മുമ്പ് വരെയും ശത്രുക്കളോട് മല്ലിട്ടുകൊണ്ട് സ്വന്തം മാതൃരാജ്യത്തെ രക്ഷിക്കാൻ ധീരമായി പ്രതിജ്ഞ എടുത്തവർ തന്നെയാണ്. ഒരു വെടിയൊച്ചയ്ക്കൊപ്പം മാഞ്ഞ് ഏത് നിമിഷവും മാഞ്ഞു പോയേക്കാവുന്ന ഇവരാണ് ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തി കാക്കുന്ന ധീര സൈനികർ എന്നുള്ള ഒരു ഓർമ്മ എപ്പോഴും നമ്മളിൽ ഉണ്ടാകണം എന്ന് മാത്രമാണ് ഈ സമയത്ത് ഓർമ്മിപ്പിക്കാനുള്ളത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.